ആയോധന കലയായ കരാത്തെ പരിശീലന രംഗത്ത് 32 വർഷം പിന്നിട്ട സ്ഥാപനം. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യ, കരാത്തെ സ്കൂൾ പാറാൽ. ചീഫ് ഇൻസ്ട്രക്ടർ സെൻസൈ കെ വിനോദ് കുമാർ. ഫോൺ 9447264121. സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യ, കരാത്തെ സ്കൂൾ പാറാൽ. അതേപോലെ തന്നെ ഇപ്പോൾ സമീപകാലത്ത് ഇന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ ഡൽഹിയിൽ പോയി ഏറ്റവും വൃത്തിയുള്ള പ്രദേശം, ഏറ്റവും നല്ല മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ ഒരു അവാർഡ് വാങ്ങിച്ചിട്ടുണ്ട്. ആ അവാർഡ് ഒരു ദിവസം കൊണ്ട് നിരത്തടിച്ച് വാരിയത് കൊണ്ട് കിട്ടിയതൊന്നുമല്ല. വർഷങ്ങളായി എൻ്റെ പ്രവർത്തനങ്ങൾ കുടിലുകളില്ലാതെ മാറ്റി, അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഫണ്ടിൽ നിന്ന് കക്കൂസുകൾ നിർമ്മിക്കാനുള്ള പണം ഏർപ്പെടുത്തി, ആ പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പദ്ധതിയിൽ നടപ്പിലാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ സാക്ഷരതയുടെ കാര്യത്തിൽ 100% സ്ത്രീ സാക്ഷരതയായാലും പുരുഷ സാക്ഷരതയായാലും രണ്ടും 100% നിൽക്കുന്ന ചെറിയ ജില്ലകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മാഹിയാണ്. കേരളമാണ് രണ്ടാം സ്ഥാനത്ത് ആ കാര്യത്തിൽ. മറ്റു കാര്യത്തിൽ കേരളം ഒന്നാം സ്ഥാനത്തും പോണ്ടിച്ചേരി രണ്ടാം സ്ഥാനത്തുമാണ്. പക്ഷേ ഈ മാഹി എന്ന ഈ കൊച്ചു പ്രദേശത്തിൻ്റെ വികസനം, അത് മാതൃകാപരമായ വികസനം തന്നെയാണ് എന്ന് എല്ലാവർക്കും പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ സഹകരണ രംഗത്തെ ധാരാളം പരിപോഷിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ സഹകരണ ബസ്സുകൾ ഓടുന്ന ഏക പ്രദേശമായി മാഹി മാറിയിട്ടുണ്ട് കേരളത്തിൽ. ഇവിടെ സഹകരണ ബസ് ഓടുന്നുണ്ട്, സഹകരണ ബാങ്കുണ്ട്, സഹകരണ ഹൗസിംഗ് സൊസൈറ്റി ഉണ്ട്, സഹകരണ ടൂറിസം സൊസൈറ്റി ഉണ്ട്, സഹകരണ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ട്, സഹകരണ പ്രസ് ഉണ്ട്, സഹകരണ വനിതാ സംഘങ്ങളുണ്ട്, സഹകരണ ബി എഡ് കോളേജുണ്ട്, സഹകരണ ഹയർ എഡ്യൂക്കേഷൻ കോളേജുണ്ട്, സഹകരണ മത്സ്യത്തൊഴിലാളി സംഘങ്ങളുണ്ട്. അങ്ങനെ ഒട്ടനവധി സഹകരണ സ്ഥാപനങ്ങൾ അതിൽ മിക്കവാറും ലാഭകരമായി നടക്കുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അത് പലപ്പോഴും പോണ്ടിച്ചേരിയിലെ ഉദ്യോഗസ്ഥന്മാർ തന്നെ പറയാറുണ്ട്, സഹകരണ സ്ഥാപനത്തിന് മാതൃക എവിടെയാണ് എന്ന് കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾ മാഹിയിലേക്ക് പോകണം. ഞാനീ പറഞ്ഞ പ്രധാനപ്പെട്ട എല്ലാ പദ്ധതികളും കേന്ദ്ര പദ്ധതികളാണ്, കേന്ദ്രത്തിൻ്റെ സഹായങ്ങളാണ്, അവരുടെ പെർമിഷനാണ്, അവരുടെ ഫണ്ടാണ് ഒക്കെ ഉപയോഗിച്ചത്. പോണ്ടിച്ചേരിയുടെ ഫണ്ട് എന്ന് നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള ഫണ്ടുകൾ നമുക്ക് വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും മറ്റ് വികസന കാര്യങ്ങളിൽ പോണ്ടിച്ചേരി ഗവൺമെൻറ് എപ്പോഴും നമ്മളെ സഹായിച്ചിട്ടുണ്ട്, ഇനിയും സഹായിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത് ഒരു വലിയ അംഗീകാരമായി ഞാൻ കണക്കാക്കി. ഈ അംഗീകാരം മാഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് മാഹിക്കാർക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്. ഇത് വത്സരാജ് എന്ന ഒരു വ്യക്തി ഒരു നിമിത്തം മാത്രമാണ്. വത്സരാജ് 25 വർഷം പൂർത്തിയാക്കി. അത് വത്സരാജ് അല്ലാത്ത വേറൊരാൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടായി അടുത്ത ഇതിൽ 25 വർഷം തുടർച്ചയായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് എത്തുകയാണെങ്കിൽ അവർക്കും ഇതൊക്കെ കൊടുക്കണം. അപ്പം സാമൂഹികമായിട്ട് നമ്മളൊരു ഒരു ഒരു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് മാഹിക്കാർക്ക്. ഒരു മലയാളിയായ ഒരു വ്യക്തി 3% മാത്രം മലയാളികളുള്ള മാഹിയിൽ നിന്ന് 97% ആളുകൾ മറ്റു ഭാഷകൾ സംസാരിക്കുന്ന പോണ്ടിച്ചേരിയിൽ പോയി അവിടെ മന്ത്രിയാവുകയും 4 തവണ വ്യത്യസ്ത കാലയളവിൽ 4 തവണ മന്ത്രിയായിട്ടുണ്ട് ഞാൻ. ആദ്യത്തെ തവണ ശ്രീ ഷൺമുഖത്തിൻ്റെ കൂടെ, രണ്ടാമത്തെ തവണ ശ്രീ രംഗസ്വാമിയുടെ കൂടെ,
മൂന്നാമത്തെ തവണ വീണ്ടും രംഗസ്വാമിയുടെ കൂടെ, നാലാമത്തെ തവണ വീണ്ടും വൈദ്യലിംഗത്തിൻ്റെ കൂടെ മന്ത്രിയായി. മാത്രമല്ല മുഖ്യമന്ത്രിക്ക് തുല്യമായ എല്ലാ വകുപ്പുകളും കൈകാര്യം ചെയ്ത, ഏകദേശം 9 വകുപ്പുകൾ കൈകാര്യം ചെയ്ത ആഭ്യന്തരമന്ത്രി സ്ഥാനവും മാഹിക്ക് കൊണ്ടുവരാൻ വത്സരാജിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. അതിൻ്റെ ഒരു അംഗീകാരം എന്ന നിലയിലാണ് ഈ മുനിസിപ്പാൽ ഹാളിന് ഈ വത്സരാജ് സിൽവർ ജൂബിലി ഹാൾ എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. ആയോധന കലയായ കരാത്തെ പരിശീലന രംഗത്ത് 32 പിന്നിട്ട സ്ഥാപനം. പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യ, കരാത്തെ സ്കൂൾ പാറാൽ. ചീഫ് ഇൻസ്ട്രക്ടർ സെൻസൈ കെ വിനോദ് കുമാർ. ഫോൺ 9447264121. സ്പോർട്സ് കരാത്തെ അക്കാദമി ഓഫ് ഇന്ത്യ, കരാത്തെ സ്കൂൾ പാറാൽ.